നമസ്കാരം, റാപ്പ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. AFC ഏഷ്യൻ കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ വമ്പന്മാരായ സൗത്ത് കൊറിയയെ ജോർദാൻ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. ഇന്നലെ നടന്ന സെമി ഫൈനൽ തീർച്ചയായിട്ടും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ജോർദാന് വേണ്ടി നൈമത്തും തമാരിയും ഗോളുകൾ നേടി. ഏകപക്ഷീയമായ രണ്ട് ഗോളിന് അവർ സൗത്ത് കൊറിയയെ തോൽപ്പിച്ചു. സൗത്ത് കൊറിയയുടെ വേൾഡ് റാങ്കിങ് അറിയാമല്ലോ, 23. ജോർദാൻ്റെ വേൾഡ് റാങ്കിങ്ങോ 87. ഇത്ര താഴെയുള്ളൊരു ടീം AFC ഏഷ്യൻ കപ്പിൻ്റെ ഫൈനലിലേക്ക് കടക്കുന്നു, ചരിത്രം കുറിച്ചിരിക്കുന്നു. അതും വമ്പന്മാരെ വീഴ്ത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയും ഈ AFC ഏഷ്യൻ കപ്പ് കളിച്ചതാണല്ലോ. ഇന്ത്യയുടെ ടീം കളിച്ച് ഒരു ഗ്രൂപ്പ് മത്സരവും വിജയിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു ഗോൾ പോലും അടിച്ചില്ല, ഒരു പോയിൻറ്റും നേടിയില്ല. ഒറ്റ ഗോളും അടിക്കാതെ, ഒറ്റ പോയിൻറ്റും ഇല്ലാതെ AFC ഏഷ്യൻ കപ്പിൽ നിന്ന് പുറത്തായ ഏക ടീം നമ്മുടെ ഇന്ത്യ ടീമാണ്. പിന്നെ കോച്ചിൻ്റെ കുറേ ന്യായീകരണങ്ങളും, കോച്ച് ഇഗോർ സ്റ്റിബാച്ച് ഓരോ കളി കഴിഞ്ഞാലും എക്സ്ക്യൂസുമായിട്ട് വരും, ഇതൊക്കെ ലേണിംഗ് ആണ്, ഇതൊക്കെ പഠിക്കുകയാണ്, ലേണിംഗ് കേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയായിരുന്നു. ഇപ്പം അദ്ദേഹം വീണ്ടും ചില കാര്യങ്ങൾ കൂടി റിപ്പോർട്ടിൽ സമർപ്പിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, ഇന്ത്യയുടെ ക്ലബ്ബുകൾ, ISL ക്ലബ്ബുകൾ AFC കോമ്പറ്റീഷനുകളിൽ വലിയ പ്രകടനം നടത്താതെ പിന്നെ ഇന്ത്യൻ ദേശീയ ടീമിൽ നിന്ന് വലിയ പ്രകടനം പ്രതീക്ഷിക്കുന്നില്ല എന്താർത്ഥമാണ്? അതുപോലെ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം, ആ AFC ഏഷ്യൻ കപ്പ് നടക്കുമ്പോൾ തന്നെ പറയുന്ന കാര്യം, വിദേശ താരങ്ങളെ, അതായത് നാച്ചുറലൈസ് ചെയ്ത താരങ്ങൾ അല്ലെങ്കിൽ വിദേശത്ത് ഒറിജിനായിട്ടുള്ള അല്ലെങ്കിൽ വിദേശത്ത് ബോൺ ചെയ്തിട്ടുള്ള ജനിച്ചിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള താരങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊക്കെയുള്ള വാദങ്ങളാണ്. പിന്നെ നമ്മുടെ ഫിഫ റാങ്കിങ്ങിൻ്റെ വ്യത്യാസം അദ്ദേഹം എപ്പോഴും പറയും. എന്നാൽ ജോർദാൻ്റെ കാര്യം ഒന്ന് നോക്കിയാൽ മതി, ഈ പറയുന്ന എക്സ്ക്യൂസുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മികച്ചൊരു കോച്ചും ആത്മാർത്ഥമായിട്ട് പോരാടാൻ മനക്കരുത്തുള്ള താരങ്ങളുമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം എന്നുള്ളതിൻ്റെ തെളിവാണ് ജോർദാൻ്റെ ഈ വിജയഗാഥ. ഇന്ത്യൻ കോച്ച് ഇത് കണ്ട് പഠിക്കണം. നോക്കുക, 0 ഫോറിൻ ഒറിജിൻ പ്ലെയേഴ്സാണ് ഇപ്പോൾ അവരുടെ ടീമിലുള്ളത്, ജോർദാനിലുള്ളത്. മാർക്കറ്റ് വാല്യൂ നോക്കുക, താരങ്ങളുടെ വലിപ്പം ഇങ്ങനെ പറയാറില്ലല്ലോ. അവർ കളിക്കുന്ന ലീഗൊക്കെ, ഹ്യൂമൻസൺ കളിക്കുന്ന പ്രീമിയർ ലീഗിലാണ്. ഹ്യൂമൻസണ്ണിൻ്റെ മാർക്കറ്റ് വാല്യൂ മാത്രം എടുത്താൽ ജോർദാൻ ടീമിൻ്റെ എൻ്റെ മാർക്കറ്റ് വാല്യൂനേക്കാൾ കൂടുതലാണ്. അതുപോലെ ലീഗിൻ്റെ വ്യത്യാസം പിന്നെ പറയേണ്ടതില്ല. അങ്ങനെയുള്ളൊരു ടീമാണ് ഇപ്പോൾ വിജയത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്നിട്ടും ജോർദാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഫുട്ബോൾ, അതാണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം. ആർക്കും ആരെയും തോൽപ്പിക്കാം, ഈ വേൾഡ് റാങ്കിങ് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആഞ്ഞടിച്ച് കളിക്കുക അല്ലെങ്കിൽ സർവം സമർപ്പിച്ച് കളിക്കുക, മികച്ച രൂപത്തിൽ തൻ്റെ താരങ്ങളെ കൊണ്ട് കളിപ്പിക്കാൻ കെൽപ്പുള്ള കോച്ചുണ്ടാവുക. ഇന്ന് കണ്ട ഏറ്റവും മനോഹരമായ ട്വീറ്റുകളിലൊന്ന്, ജോർദാൻ ആർ ത്രൂ ടു ദി ഫൈനൽസ് എന്നത് പറയുകയാണ്, ജോർദാൻ ഹു ആർ റാങ്ക്ഡ് 87 ഓൺ ഫിഫ റാങ്കിങ് ഡിഫീറ്റഡ് കൊറിയ റിപ്പബ്ലിക് ബൈ 2-0. It shows that FIFA rankings, market values, best league, etc. is necessary to get success. ഇതൊന്നും അർത്ഥമില്ല, വിജയം ലഭിക്കാൻ ഇതിൻ്റെ ഒന്നും കാര്യമില്ല. All you need is a good coach and players who could throw their lives playing for nation. Sadly, we lack both of them. എന്നാണ്. അത് രണ്ടും നമുക്ക് അന്യമാണ്. മികച്ച കോച്ചും അതുപോലെ സർവം സമർപ്പിച്ച് കളിക്കുന്ന താരങ്ങളും നമുക്ക് അന്യമാണ് എന്ന് ഒരു ട്വീറ്റ് കണ്ടു. തീർച്ചയായിട്ടും സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം.